ഏവർക്കും നമസ്കാരം. ഗോതൃത്വ വിശേഷത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉള്ളത് ജോയ് ഗോതൃത്വ സാറാണ്. ഗോതൃത്വത്തിന്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹം. മികച്ച പ്രാസംഗികൻ, ചരിത്ര ഗവേഷകൻ, കെഎൽഎമ്മിന്റെ ദേശീയ പ്രസിഡന്റുമായ ജോയ് ഗോതൃത്വ സാറ് ഇന്ന് നമ്മോട് ഗോതൃത്വത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. ഗോതൃത്വത്തിലെ ജനങ്ങളുടെ ജീവിതത്തെയും അവരുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ളൊരു അന്വേഷണമാണ് നമ്മോട് നടത്തുന്നത്. ആദ്യ ഭാഗത്ത് ഗോതൃത്വത്തിന്റെ പൊതുവായ ചരിത്രം എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിക്കാം. ഗോതൃത്വം എന്നാണ് രൂപം കൊണ്ടത്? എങ്ങനെയാണ് രൂപം കൊണ്ടത്? ഗോതൃത്വം എന്നുള്ള പേരെങ്ങനെ വന്നു? ആരാണ് ഇവിടെ വസിക്കുന്നത്? ഇത്യാദി കാര്യങ്ങളിൽ വളരെ വേഗത്തിൽ ഒരു വിഹംഗവീക്ഷണം മാത്രമാണ് നാം നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഗോതൃത്വം ഒരു അനുഗ്രഹീതമായ പ്രദേശമാണ്. കാരണം ക്രിസ്തുവിന് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ വളരെ പ്രശസ്തമായിട്ടുള്ള മുസിരിസ് പ്രദേശത്താണ് ഗോതൃത്വം സ്ഥിതി ചെയ്യുന്നത്. ക്രിസ്തുവിന് 100 നൂറ്റാണ്ട് മുമ്പ് വിദേശത്തുള്ള റോമൻ സാമ്രാജ്യമായിട്ട് കച്ചവടം നടത്തിയതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈബിളില് സോളമൻ രാജാവിന്റെ കാലഘട്ടത്തിൽ, അത് ക്രിസ്തുവിന് 900 കൊല്ലങ്ങൾക്ക് ഏകദേശം മുൻപാണ്, ആ കാലഘട്ടത്തില് ഈ മുസിരിസ് കൊടുങ്ങല്ലൂർ തുറമുഖത്ത് വന്ന് ഇവിടെ നിന്ന് മൈലിനെയും മറ്റുമൊക്കെ കൊണ്ടുപോയിട്ടുള്ള ചരിത്രമുണ്ട്. അപ്പോൾ ഈ അതിപ്രശസ്തമായിട്ടുള്ള ഈ മുസിരിസ് പ്രദേശത്താണ് ഗോതൃത്വം നിൽക്കുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാത്തിന്റെയും സാംസ്കാരിക വൈവിധ്യവും പൈതൃകവും ഗോതൃത്വത്തിന് കൂടി അവകാശപ്പെട്ടതാണ്. എന്നാണ് ഗോതൃത്വം രൂപം കൊണ്ടത് നമുക്കൊന്ന് അന്വേഷിക്കാം. യഥാർത്ഥത്തിൽ ഈ മുസിരിസ് തുറമുഖത്തിന്റെ പ്രൗഢി നഷ്ടപ്പെടുന്നത് 9-ാം നൂറ്റാണ്ടിലാണ്. 9-ാം നൂറ്റാണ്ടിലുണ്ടായിട്ടുള്ള വലിയൊരു വെള്ളപ്പൊക്കത്തിന്റെ ഫലമായിട്ട് മുസിരിസിൽ തുറമുഖത്തില് അഴിമുഖത്ത് മണ്ണ് വീണ് ചെറിയൊരു തടസ്സം ഈ തുറമുഖത്തിനുണ്ടാവുന്നു. ആ പശ്ചാത്തലത്തിലാണ് കൊല്ലം തുറമുഖം ശക്തിപ്പെടുന്നത്. പിന്നീട് കൊല്ലത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം കോഴിക്കോട് ശക്തിപ്പെടുന്നത്, അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷേ മുസിരിസ് തീരെ അടഞ്ഞു പോയത് 1341 നടന്ന വലിയൊരു വെള്ളപ്പൊക്കത്തിലാണ്. വലിയൊരു വെള്ളപ്പൊക്കമായിരുന്നു അത്. മധ്യ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം മുഴുവൻ മാറ്റിമറിച്ചൊരു വെള്ളപ്പൊക്കമായിരുന്നു. അത് കുലംകുത്തി ഒഴുകി വന്ന പെരിയാറ് പല സ്ഥലങ്ങളിലും മാറി കയറി ഒഴുകി പുതിയ തുറവികളും പുതിയ തുരുത്തുകളും പുതിയ ഡെൽറ്റകളും ഒക്കെ സൃഷ്ടിക്കുന്നുണ്ടായി. അത്തരത്തിൽ 1341 വൈപ്പിൻ ദ്വീപ് രൂപപ്പെടുന്നത്, കൊച്ചി തുറമുഖം അല്ലെങ്കിൽ കൊച്ചടി ഉണ്ടാകുന്നത്, കൊടുങ്ങല്ലൂർ തുറമുഖം എന്ന് പറയുന്ന മുസ്ലിം തുറമുഖം തീരെ അടഞ്ഞു പോകുന്നത് 1341 വെള്ളപ്പൊക്കത്തിലാണ്. ആ കാലഘട്ടത്തില് കൊച്ചി മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള ഏകദേശം 25 കിലോമീറ്റർ നീളമുള്ള പ്രദേശത്ത് പെരിയാറിന്റെ 2 കൈവഴികളില് നിരവധി ദ്വീപുകളും തുരുത്തുകളും രൂപം കൊള്ളുന്നു. അങ്ങനെ രൂപം കൊണ്ട ഏറ്റവും മനോഹരമായ ഒരു തുരുത്താണ് ഗോതൃത്വം. അപ്പൊ ഗോതൃത്വം എന്നാണ് രൂപം കൊണ്ടതെന്ന് ചോദിച്ചാൽ 1341 നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ഗോതൃത്തിന്റെ പൈതൃകം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ നീണ്ടുകിടക്കുന്ന ഒരു പൈതൃകമാണ് ഗോതൃത്തിനുള്ളതെന്ന് നമുക്ക് വിസ്മരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഗോതൃത്വം എന്നാണ് ജനവാസം തുടങ്ങിയത്? നമുക്കറിയാം ഈ 1504 പോർച്ചുഗീസുകാര് കൊടുങ്ങല്ലൂർ പ്രദേശം കീഴടക്കുന്നത്. 1523 ആയപ്പോൾ കോട്ടപ്പുറം കോട്ട, കോട്ടപ്പുറം കോട്ട എന്ന് പറയുന്നത് ഗോതൃത്വമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഗോതൃത്തിന്റെ പടിഞ്ഞാറ് വടക്കു വശത്താണ് കോട്ടപ്പുറം കിടക്കുന്നത്, കോട്ട കിടക്കുന്നത്. ആ കോട്ട നിർമ്മിക്കുന്നത് 1523. ആ കാലഘട്ടം മുതല് ഒരു വാണിജ്യ കേന്ദ്രം എന്ന നിലയിലും ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിലും കൊടുങ്ങല്ലൂർ വളരെയേറെ വികസിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിലും ഗോതൃത്തിൽ ജനവാസത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് 16-ാം നൂറ്റാണ്ടിൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള രേഖകളൊന്നുമില്ല. നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. എങ്കിലും നമുക്ക് ചില ഉറപ്പുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഈ 1662 ഈ കൊടുങ്ങല്ലൂർ കോട്ട ഡച്ചുകാർ പിടിച്ചെടുക്കുന്നതും കൊടുങ്ങല്ലൂർ കോട്ടയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തകർത്ത് കളയുന്നു. കൊടുങ്ങല്ലൂർ കോട്ട പിടിച്ചതിന് ശേഷം ഡച്ചുകാർ വ്യാപകമായ തെങ്ങ് കൃഷി ആരംഭിക്കുന്നുണ്ട്.
ആ തെങ്ങ് കൃഷി ആരംഭിച്ചതിൽ ഒരു 11-12 ഏക്കർ സ്ഥലം ഗോദരത്തിലുണ്ടായിരുന്നുള്ള രേഖകൾ ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രേഖ കണ്ടെത്തിയിരിക്കുന്നത് ചരിത്ര ഗവേഷക വിദ്യാർത്ഥിയായിട്ടുള്ള ഫാദർ രൂപേഷ് മൈക്കിൾ കളത്തിലാണ്. അദ്ദേഹം ഗോദരത്തിൻ്റെ ചരിത്ര രചനയുമായി ബന്ധപ്പെട്ട് അതുമായി നടത്തിയ അന്വേഷണത്തിൽ എറണാകുളം പുരാരേഖ ശേഖരത്തിലാണ്, സർക്കാരിൻ്റെ ആർക്കൈവ്സിലാണ് ഈ രേഖ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ വന്നാലും ഒരു 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലോ അല്ലെങ്കിൽ 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് ഗോദരത്തിൽ ജനവാസം ആരംഭിച്ചിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കാൻ സാധിക്കും. ഇതിന് വളരെ വേറൊരു തെളിവോടു കൂടി ഉണ്ട്. ഇവിടുത്തെ ഗോദരത്തിലെ ഒരു കുടുംബത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, മലക്കൽ കുടുംബത്തിന്റെ ചരിത്രം. ആ മലക്കൽ കുടുംബത്തിന്റെ ചരിത്രത്തില് പറയുന്നത് ആ കാലവര് കൊല്ലവർഷം 900 ആണ്ടെന്ന് പറയുമ്പോൾ 1725 വരും. അവിടെ കൊച്ചി രാജാവുമായിട്ട് വഴക്കിട്ടവർ മടങ്ങി വരികയും ഇവിടെ വന്നിട്ട് ഗോദരത്തിൽ വരുന്നുണ്ട്. ഗോദരത്തിൽ വന്നിട്ട് തട്ടകത്ത് കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ച് അടിമേൽപ്പറമ്പിൽ താമസമാക്കി എന്നൊക്കെ പറയുന്നു. അവര് 1960 കൊല്ലവർഷം 1960 മാട്ടുമ്മൽ പറമ്പ് വെടുത്ത ജൂതനിൽ നിന്ന് 6000 പുത്തം കൊടുത്ത് മേടിച്ചു എന്ന് പറയുന്നു. അപ്പോൾ 1960 എന്ന് പറയുമ്പോൾ ഏകദേശം 1780-85 വരുന്ന ഒരു കാലഘട്ടമാണ്, 1780 കാലഘട്ടത്തിൽ. അപ്പോൾ ആ ഈ കാലഘട്ടത്തിൽ ഇവിടെ കൃത്യമായിട്ടുള്ള ജനവാസം ഉണ്ടായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും. പക്ഷെ ആരായിരുന്നു ഇവിടെ വസിച്ചിരുന്നത്? ഇവിടെ വസിച്ചിരുന്ന ആളുകള് പ്രധാനമായിട്ട് ഇന്ന് ഗോദരത്ത് എന്ന് പറയുമ്പോൾ ഗോദരത്തിലെ ഒരു 97% ആളുകളും ക്രൈസ്തവരാണ്. പക്ഷെ അന്ന് ആദ്യ കാലഘട്ടത്തിൽ ക്രൈസ്തവരായിരിക്കാൻ സാധ്യതയില്ല. അത് നമുക്ക് ചില തെളിവുകളും നമുക്ക് ചില ഊഹങ്ങളിലൂടെ ഊഹിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ക്രൈസ്തവരായിരുന്നില്ല, മറ്റു മതസ്ഥരായിരുന്നില്ല. ഹൈന്ദവ മതത്തിൽപ്പെട്ട വിവിധ ജാതികളിൽപ്പെട്ട ആളുകളാണ് ഇവിടെ വസിച്ചിരുന്നത്. അത് പ്രത്യേകിച്ച് ഇടവരാതി പിന്നോക്ക വിഭാഗങ്ങളും ദലിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇവിടെ വസിച്ചിരുന്നു. അപ്പോൾ ഈ ഗോദരത്തിന്റെ പേരെങ്ങനെയുണ്ട്? ഗോദരത്തിന്റെ പേരിനെ കുറിച്ച് സാധാരണഗതിയിൽ പറയുന്നത് പാലിയത്തച്ഛന്മാരുടെ ഗോക്കളെ മേയിച്ചിരുന്ന സ്ഥലമാണ് ഗോദരത്ത് എന്ന് പറയുന്നത്. പക്ഷെ അതൊരു വസ്തുതാപരമായിട്ട് ശരിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഈ 16-ാം നൂറ്റാണ്ടിൽ ഗോദരത്തിൽ, അല്ലെങ്കിൽ 17-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് 1600-കളുടെ അവസാനത്തിൽ ഗോദരത്തിൽ ജനവാസം ആരംഭിക്കുമ്പോൾ പാലം ഒരു ശക്തി കേന്ദ്രമായിട്ട് വരുന്നില്ല. ഗോദരത്ത് ആ പ്രദേശം വില്ലാറുവട്ടത്തിന്റെ രാജവംശത്തിന്റെ കീഴിലാണെന്നുള്ള രേഖകളുണ്ട്. ക്രൈസ്തവ രാജവംശമായിരുന്നു വില്ലാറുവട്ടൻ രാജവംശം. ചേന്നമംഗലത്ത് കോട്ടയക്കോവിലത്തിലുള്ള കുന്നായിരുന്നു ഈ രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്നത്. ഈ രാജവംശത്തിന്റെ കീഴിലുള്ള പ്രദേശത്തായിരുന്നു ഗോദരത്തൊക്കെ ഉണ്ടായിരുന്നത്. 1490-കളിലും 500-നും ഇടയ്ക്ക് ഈ രാജവംശത്തിലെ രാജാവ് അന്തരിച്ചതിന്റെ ഫലമായിട്ട് പിന്നീട് അനന്തരാവകാശികളില്ലാതെ അന്യം നിന്നുപോയി. അതുകൊണ്ടാണ് 1502 ഇദ്ദേഹത്തിന്റെ ചെങ്കോലും അധികാരദണ്ഡുകളൊക്കെ വാസ്കോഡിഗാമയെ സന്ദർശിച്ച കൊടുങ്ങല്ലൂരിലെ ക്രൈസ്തവർ കാഴ്ചവെക്കുന്നത്. പാലത്തിന്റെ ഔദ്യോഗിക ചരിത്രമനുസരിച്ചും കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലൊക്കെ അനുസരിച്ച് പറയുന്നത് 1595 മകൻ എന്നുള്ള നിലയിൽ, വില്ലാർവട്ടൻ രാജാവിന്റെ മകൻ എന്നുള്ള നിലയിൽ പാലിയത്തച്ഛന് ഈ പ്രദേശത്തിന്റെ അട്ടിപ്പേർ അവകാശം ലഭിച്ചു എന്നുള്ളതാണ്. അതിൽ ഗോദരത്ത്, ചാത്തേടം, കുഴൂർ പോലുള്ള പ്രദേശങ്ങളൊക്കെ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയ സംശയമുണ്ട്. ഒന്ന്, 1490-കളിൽ അന്യം നിന്നുപോയ ഈ രാജവംശത്തിന്റെ അട്ടിപ്പേർ അവകാശം ലഭിക്കുന്നത് 100 കൊല്ലത്തിന് ശേഷമാണെന്നുള്ളതാണ്. മറ്റൊരു കാര്യമുള്ളത്, പാലിയത്തിന്റെ അവകാശവാദത്തെക്കുറിച്ചും പല സംശയങ്ങളുണ്ട്. അതിനെപ്പറ്റിയുള്ള പല കഥകളും നമുക്ക് കാരണവന്മാർക്കൊക്കെ അറിയാം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, 1595 പാലിയത്തിന് ലഭിക്കുമ്പോൾ ഈ പ്രദേശത്തിന്റെ പേര് ഗോദരത്ത് എന്നായിരുന്നു. പക്ഷെ അതിൽ ഗോദരത്ത് എന്നുള്ള പദമല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഗോദരത്ത് എന്നുള്ള പദമാണ്. ഒരു 100 കൊല്ലങ്ങൾക്ക് മുമ്പ് ഗോദരത്ത് പള്ളിയിൽ രജിസ്റ്റർ, 19-ാം നൂറ്റാണ്ടിലെ ഒരു മധ്യഭാഗത്തുള്ള ഒരു ജ്ഞാനസ്ഥാന രജിസ്റ്ററില് ഗോദരത്ത് എന്നൊരു പകരം ഗോദരത്ത് എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ പശുക്കളെ മേയിച്ചതാകാനുള്ള സാധ്യത കുറവാണ്. ഈ പേര് വരാനുള്ള കാരണം മറ്റു പല കാരണങ്ങളും ഇല്ല എന്നുള്ള അന്വേഷണം ഇപ്പൊ നടക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ചും പല അഭിപ്രായങ്ങളുണ്ട്. നമുക്ക് നിശ്ചിതമായ ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റില്ല. ഒരഭിപ്രായം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ കൃഷി ചെയ്ത് കഴിഞ്ഞിരുന്ന കോതു എന്ന് പറയുന്ന ഒരു ദലിതനായ ഒരു മനുഷ്യന്റെ
പേരുമായിട്ട് ചേർത്തിട്ടാണ് ഗോതിരത്വം എന്നുള്ള പേരുണ്ടായതെന്നുള്ള ഒരു ഒരു അഭ്യൂഹമുണ്ട്, ചില ചില ചിലരുടെ ചിന്തകളുണ്ട്. ശ്രീ ജിജോൺ ജോൺ പുത്തേഴത്താണ് ആദ്യം ഈ ആശയം മുന്നോട്ട് വെച്ചതെന്ന് പറയാം. അത് നമുക്ക് അങ്ങനെ തന്നെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അടുത്ത് തന്നെയുള്ള കുറുമ്പത്തുരുത്തുണ്ട്, കുറുമ്പത്തുരുത്ത്. അത് കുറുമ്പ എന്ന് പറയുന്ന ഒരു ദളിത് സ്ത്രീയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതുപോലെ തന്നെ പെരിയാറിന്റെ തെക്കുവശത്ത് വരാപ്പുഴ കായലിലുള്ള ദ്വീപുകളിലുള്ള കോതാട്, കണ്ടനാട്, കോരാമ്പാടം എന്നൊക്കെ പറയുന്നത് കോതയുടെ നാടാണ്, കണ്ടന്റെ നാടാണ്, കോരന്റെ നാടാണെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ദളിതരും അവിടെ കൃഷി ചെയ്യുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ട പേരുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഗോതിരത്തിനുള്ള പേരുണ്ടായത് രണ്ടഭിപ്രായങ്ങൾ പ്രബലമാണ്. ഇത് രണ്ടും ഒന്നിന്റെ തുടർച്ചയായിരിക്കാം. കാരണം അത് ഗോതമ്പിന്റെ നാടായിരിക്കാം, അങ്ങനെ ഗോതിരത്തായിരിക്കാം. പിന്നീട് അത് ഭാഷാപരമായ വ്യത്യാസം കൊണ്ട് ഗോതിരത്തായി മാറിയിരിക്കാം. ഇവിടെ പശുക്കളെ വളർത്തിക്കാണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഗോതിരത്ത് രൂപപ്പെട്ടു വരുന്നതിൽ പ്രബലമായിട്ടുള്ള ഒരു ഒരു പിൻബലം ഈ ചിന്താഗതി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് മൂത്തുകുന്നം മുതലുള്ള പ്രദേശം, പള്ളിപ്പുറം പ്രദേശം, പറവൂരൊക്കെ തിരുവാങ്കൂറിന്റെ ഭാഗമാകുകയും പാലിയം പോലുള്ള ഗോതിരത്ത് പോലുള്ള പ്രദേശം കൊച്ചിയുടെ ഭാഗമായിട്ട് കഴിയാനുള്ളൊരു സാഹചര്യം അങ്ങനെ ഉണ്ടായതാണ്. അപ്പൊ പള്ളിയുടെ ചരിത്രത്തിൽ പള്ളി 1895 നടത്തിയ കുറിയിൽ ക്രൈസ്തവരെക്കാൾ കൂടുതൽ ഹൈന്ദവ, ഈ പ്രദേശത്തുള്ള ഹൈന്ദവ സഹോദരങ്ങളാണ് അതിൽ ചേർന്നിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും.